അഭിനയിക്കണ്ട. ത്രിവേണി എന്നോട് പറഞ്ഞു അവളുടെ കയ്യിൽ നിന്ന് നിനക്ക് കണക്കിന് കിട്ടിയെന്ന്. പക്ഷെ എന്താ കാര്യം എന്ന് മാത്രം അവള് പറഞ്ഞില്ല. ഇതിനു മാത്രം നീ എന്താ അടി ഒപ്പിച്ചത്? എന്താ നീ അവളോട് പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല എടുത്തേ. കുറച്ചു നേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിലേ ഞാൻ തട്ടിപ്പോയേനെ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങളെ അങ്ങേത്തി ജയിലിൽ കിടത്തേനെ, അത്രേ ഉള്ളൂ. ഞാൻ നിന്നോടൊരു കാര്യം പറയാം, എന്നോട് കളിക്കുന്ന പോലെ അല്ല അവളോട് കളിക്കുന്നത്. എനിക്ക് കരാട്ടെ മാത്രമേ അറിയുള്ളൂ. അവക്ക് മർമ്മമൊക്കെ അറിയുന്ന കൊച്ചാ, കിടന്നു പോവും നീ. അതെനിക്ക് മനസ്സിലായി. പിന്നൊരു കാര്യം, ഇതിന്റെ പേരിൽ ഇനി അവളുടെ പുറകെ നടന്ന് അവളെ ദ്രോഹിക്കാനാ നിന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ കിട്ടുന്ന എന്റെ അടുത്തുനിന്നായിരിക്കും. ഏട്ടത്തി എന്നെ ഭീഷണിപ്പെടുത്തുകയാണല്ലേ. ആണെങ്കിൽ എന്നാ ഞാൻ വേറൊരു കാര്യം പറയാം. ത്രിവേണി എന്നെ കൈവച്ച വിഷയം ഏട്ടത്തിയും ത്രിവേണിയും പിന്നെ ഞാനും അല്ലാതെ നാലാമതൊരാൾ അറിയരുത്. അങ്ങനെ അറിഞ്ഞാത് നാണക്കേടാ. ആർക്ക്? എനിക്കെന്നെ. അതിന് നിനക്ക് നാണമൊക്കെ ഉണ്ടോ? അമ്മ പറഞ്ഞ സാധനമൊന്നും കിട്ടിയില്ല, മിക്സി കിട്ടി, മതിയോ? എടി നിനക്ക് എന്താ പറ്റിയേ? ആദ്യം അത് പറയ്. എന്താ പ്രകാശ? എനിക്കറിയില്ല ഏട്ടത്തി, കഴുത്ത് ഒളിക്കുന്ന മുറിവെണ്ണ വേണോന്നാ. എങ്ങനെ പറ്റിയെന്ന് ചോദിച്ചിട്ട് പറയാനുള്ള. മുറിവെണ്ണ വേണ്ട പ്രകാശ, നല്ല പിണ്ണതൈലം കിട്ടും, അത് വാങ്ങിച്ചു കൊടുക്കും നിന്റെ കെട്ടിയൊക്കെ. പിണ്ണതൈലോ? അതെന്താ വാണിയമ്മ? അതെ, ഈ വേദനയ്ക്ക് ഉളുക്കിനൊക്കെ നല്ലതാ, അത് വാങ്ങിച്ചു കൊടുക്കടാ. വല്ലാത്തൊരു ഉളുക്കായി പോയി. പുന്നമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ശരിക്കും കിട്ടിയല്ലേ? കിട്ടീനാ? എന്ത് കിട്ടീന്ന്? അപ്പൊ കൊച്ചച്ഛനൊന്നും അറിഞ്ഞില്ലേ? പറയല്ലേ മോളെ, പറയും. കൊച്ചച്ഛ ത്രിവേണി കുഞ്ഞമ്മയില്ലേ, അഞ്ചു കുഞ്ഞമ്മയുടെ കഴുത്തേക്കറി പിടിച്ചു. എന്തിന്? അതൊന്നും അറിയില്ല, പക്ഷേ കഴുത്തും കൈയും അനക്കാൻ പറ്റാത്ത രീതിയിലെ ലോക്ക് ഇട്ടത്. പാവം, നല്ല വേദന ഉണ്ടാവും അല്ലേ കുഞ്ഞമ്മ? ത്രിവേണി കുഞ്ഞമ്മയുടെ എന്തോ വേണ്ടാത്ത പറഞ്ഞോണ്ടാ കേറി കുത്തിപ്പിടിച്ചത്. അതാണ് ഞാൻ പെണ്ണത്തേലം വാങ്ങിച്ചാ തേച്ച് പിടിപ്പിക്ക്. എടി എടി എടി, നിന്നോട് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടില്ലേ ഓരോന്ന് ചോദിച്ചു വാങ്ങരുതെന്ന്? ത്രിവേണി കുഞ്ഞമ്മേ കുങ്ഫു ബ്ലാക്ക് ബെൽറ്റാ, ഓരോ ഒറ്റ അടി മതി ബോധം പോവും. ഇതറിയാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടാ? ഇതിപ്പ എല്ലാരും അറിഞ്ഞില്ലേ? പ്രകാശ ആ തൈലം വാങ്ങിച്ചു കൊടുത്തേക്ക്. ഇതേപോലത്തെ തല്ലുള്ളി അമ്മനാണല്ലോ ദേവമ്മ എനിക്ക് കിട്ടിയത്. എന്നാ പോയി ഞാൻ തൈലം വാങ്ങിച്ചിട്ട് വരാം. ഏട്ടത്തി ത്രിവേണിയോട് പറയണം, എന്നെ ഇനി ഉപദ്രവിക്കരുത്. ഞാനൊന്നില്ലെങ്കിലും അവളെക്കാൾ മൂത്തതല്ലേ? പ്രായത്തില് മൂത്താണെങ്കിലേ അതിനൊത്ത് ജീവിക്കണം, അപ്പൊ അവള് ബഹുമാനം കാണിക്കും. എടി നീ ഇനി അഞ്ജുനോട് ഇങ്ങനെയൊന്നും കാണിക്കരുത്, ഒന്നുമില്ലെങ്കിൽ അവള് നിന്നെക്കാൾ പ്രായത്തില് മൂത്തതല്ലേ. ഞാൻ ശ്രമിക്കാം ചേച്ചി, നടപ്പും സ്വഭാവമൊക്കെ നേരായാലേ ഞാൻ ബഹുമാനിക്കാം, ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കേണ്ടി വരും.